നിതിൻ രഞ്ജി പണിക്കർ ഒരുക്കുന്ന സുരേഷ് ഗോപി ചിത്രം കാവൽ റണ്ണിംഗ് സക്സസ്ഫുള്ളി അറിവും സമ്പാദ്യവും ഇനി ഉത്തരത്തിലൂടെ ഇനി പഠനത്തോടൊപ്പം സമ്പാദ്യവും ഡൗൺലോഡ് ഉത്തരം ആപ്പ് ഈ വിമാനം പറത്തിപ്പിക്കാൻ പോവുകയാണ് ഈ ഹെലികോപ്റ്റർ ആണ് ഇത് എയറോ മോഡലിംഗിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ആണ് ഈ പറത്തിക്കുന്ന ആളെന്ന് പറയുന്നത് ചെറിയ ആളല്ല വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറിക്ക് ആധാരമായിട്ടുള്ള സജി തോമസ് ചേട്ടനാണ് ഈ ചെറിയ കൊച്ചു വിമാനം പറത്തിപ്പിക്കാൻ പോകുന്നത് ആ ഇതിപ്പോ പറക്കാവുന്ന കണ്ടീഷനിലാണ് ഇത് വലിയൊരു പ്ലെയിൻ ആണ് അപ്പൊ ഇവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് പകുതി കൂടുതൽ ഡിസ്മാൻഡിൽ വെച്ചിരിക്കുകയാണ് ഇതിന്റെ ടെയില് വിങ്സ് ഒക്കെ വരാനുണ്ട് അന്ന് 2014 ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതായത് ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യുന്ന 2014 അപ്പൊ അന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറൌണ്ട് 14 ലാക്സിന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് പപ്പ പറയുന്നത് കാരണം ഇത് 6 വർഷം കൊണ്ടാണ് എടുക്കുന്നത് നമുക്ക് ഒറ്റയടിക്ക് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പതിയെ പതിയെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് 6 വർഷം കൊണ്ടാണ് അവസാനം നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് ഇത് പുള്ളിക്ക് നിസ്സാരമായ കാര്യമാണ് വലിയ വിമാനം പറത്തിപ്പിച്ചിട്ടുള്ള സജി തോമസ് ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ വിമാനം ഇപ്പോൾ പറക്കാൻ പോവുകയാണ് ഇത് റെഡി ആയിട്ടുണ്ട് ചേട്ടൻ റിമോട്ട് എടുത്തു കഴിഞ്ഞു എന്നിട്ട് ഈ കൊച്ചു വിമാനം അതായത് എയ്റോബാറ്റിക് സ്റ്റണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് ഇപ്പോൾ സജി മാത്യു ചേട്ടനും ചേട്ടൻ്റെ മകനായിട്ടുള്ള ജോഷോയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വിമാനം ഇപ്പോൾ ഉയർന്നു പൊങ്ങുകയാണ് ഇവിടെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇതല്ല ഇതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ശരിക്കും ഉണ്ടാകുന്നത് ഈ ചെറിയ വിമാനത്തിലേക്ക് സജി തോമസ് ചേട്ടൻ്റെ ശ്രദ്ധ വരുന്നതിന് മുമ്പുള്ളൊരു കാലമുണ്ട് ആ കാലത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് ശരിക്കും നമ്മൾ പറയാൻ പോകുന്നത് ഈ ചെറിയ വിമാനം ഇങ്ങനെ പറന്നുയർന്ന് കാണുന്ന കാഴ്ച തന്നെ നമുക്ക് ഭയങ്കര രസകരമായ കാഴ്ചയാണ് വിമാനം ഉണ്ടാക്കി അതിലിരുന്ന് മകനെയും കൊണ്ട് പറന്ന സജി തോമസ് ചേട്ടൻ്റെ കഥയാണ് ജീവിതം ജീവിക്കുന്നവർ ഇന്ന് പറയുന്നത് എയ്റോ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന വിമാനങ്ങളാണിത് ഇത് എൻ്റെ കയ്യിലും ഉണ്ടൊരു ഹെലികോപ്റ്റർ ഇത് നല്ല രീതിയിൽ പറക്കുന്നൊരു ഹെലികോപ്റ്ററാണ് ജോഷോ ആണ് നമുക്ക് ഇത് പരിചയപ്പെടുത്തി തരുന്നത് ജോഷോ ഇത് എന്തൊക്കെയാണ് ഈ വിമാനങ്ങളുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞുതരാമോ ഇത് നമ്മൾ എയ്റോ മോഡലിംഗ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അസംബ്ലി ചെയ്യുന്നത് അങ്ങനത്തെ കുറേ മോഡൽസ് ഉണ്ട് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ അസംബ്ലി ചെയ്യുന്ന ടൈപ്പ് മോഡൽസ് ആണ് പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കസ്റ്റം ഇത് നമുക്ക് ഇങ്ങനത്തെ മോഡൽസൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന മോഡൽസാണ് ഇപ്പോൾ വേറൊരാൾ വാങ്ങിച്ചിട്ട് പുള്ളി ഇത് ഫ്ലൈ ചെയ്ത് ക്രാഷ് ചെയ്ത് ഫുള്ള് പോയായിരുന്നു ഞാൻ ഫുള്ള് റീബിൽഡ് ചെയ്തെടുത്താണ് ഇത് അതുപോലെ തന്നെ അപ്പം ഇതിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മൾ ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് വെച്ച് അതേ സൈസിൽ ഞാൻ ചെയ്തതാണത് അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് പിന്നെ ഡ്രോൺസ് ഉണ്ട് ഇത് മറ്റേ റേസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന FPV ഡ്രോൺസ് എന്ന് പറയും കുറച്ച് സ്പീഡ് ഫ്ലൈയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ പ്രൊജക്ട് ഇങ്ങനെ എൻജിനീയറിങ് സ്റ്റുഡൻസിൻ്റെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഡ്രോൺസൊക്കെയാണ് ഇത് ഇതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ മോഡൽ എയർപ്ലെയിൻസ് ആണ് ഇതൊക്കെ നമ്മൾ റേഡിയോ കൺട്രോൾഡ് ഹോബി എന്ന് പറയും റിമോട്ട് കൺട്രോൾ ഫ്ലൈയിങ് എന്നൊക്കെ ഇപ്പോൾ സാധാരണ ഇവിടെ ആൾക്കാരെ അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇത് പക്ഷേ ഇതൊന്നും ടോയ്സ് അല്ല ഇതെല്ലാം ഹോബി ഗ്രേഡ് സാധനങ്ങളാണ് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള സ്റ്റണ്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഇതൊക്കെ എയ്റോബാറ്റിക് സ്റ്റണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പ്ലെയിനുകളാണ് ഇതൊക്കെ ഇതൊക്കെ വലിയ പ്ലെയിൻ ആണ് ഇതിനൊക്കെ 61 CC പെട്രോൾ എഞ്ചിൻ ആണ് ഇതിന് വരുന്നത് അപ്പൊ ഇപ്പൊ എഞ്ചിൻ ഇല്ല ഇപ്പം നമ്മള് എഞ്ചിനൊക്കെ നോക്കും സോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിന് വരുന്ന 20 CC എഞ്ചിൻ ആണ് അത് നമ്മളിപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇത് ഉണ്ടാക്കിയത് ഫ്ലൈ ചെയ്താണ് എന്റെ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഇതിന്റെ ഒരു ബിൽഡ് കംപ്ലീറ്റ് ബിൽഡ് ഞാൻ ചെയ്തതാണ് ജോഷോ ഇടയ്ക്ക് ഒന്ന് ക്ഷമിക്കുക കാരണം ജോഷോയെ പരിചയപ്പെടുത്താനല്ല സത്യത്തിൽ നമ്മൾ വന്നത് ഇത് വന്ന് കണ്ടപ്പോഴത്തേക്ക് ജോഷോയുടെ കയ്യിൽ ഈ എയ്റോ മോഡലിങ്ങും എയ്റോബാറ്റിക് സ്റ്റണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമാനങ്ങൾ ജോഷോയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജോഷോയെ കൂടെ നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ ഇതൊക്കെ ചെറുത് ഈ വലിയ വിമാനമുണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട് സജി തോമസ് അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന അദ്ദേഹം ജോഷോയുടെ അച്ഛനാണ് വിമാനം എന്ന് പറയുന്നത് സിനിമയ്ക്ക് ആധാരമായ കഥ എന്ന് പറയുന്നത് സജി തോമസിൻ്റെ കഥയാണ് ഡിസ്കവറി ഉൾപ്പെടെ
ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ള സജി തോമസിന്റെ കഥ പറയാനാണ് ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ജീവിതം പറയാനാണ് ഒരു വിമാനം പറക്കുക അല്ലെങ്കിൽ പറത്തിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിലുള്ള സ്വപ്നമല്ല അപ്പോഴാണ് സ്വന്തമായി ഒരു വിമാനം ഉണ്ടാക്കി പറത്തിക്കുക ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പറത്തിച്ച് ചരിത്രത്തിൽ ഇടം നേടിയതാണ് 1987 തുടങ്ങിയ ഒരു മോഹത്തിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ എക്സൈറ്റഡ് ആയിട്ടുള്ള കഥയാണ് നമ്മൾ ഇന്ന് ഈ ജീവിതം ജീവിക്കുന്നതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഹായ് ചേട്ടാ നമസ്കാരം ഈ കഥ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ പിന്നിൽ 1987 മുതലുള്ള വലിയൊരു കഥ നമ്മൾ വിമാനം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളതും അതിനപ്പുറത്തേക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന വിവരങ്ങളുള്ള കഥ പറയാൻ ഒരു ചെറിയ ലിമിറ്റേഷനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിത് ചേട്ടനോട് ചോദിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ ചേട്ടന് ചെവിയും കേൾക്കില്ല അപ്പോൾ അത് ജോഷോ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ജോഷോ ഈ ജീവിതകഥ വിമാനം പറത്താൻ കാണിച്ച ഒരു സാഹസം അതും ചെറിയ കുടുംബത്തിൽ ജീവിച്ച് വളർന്ന് വലിയ സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്താത്ത ഒരാൾ ഫോട്ടോഗ്രാഫിയും മെക്കാനിക്കൽ ജോലിയും ചെയ്തുകൊണ്ട് ഈ വിമാനം പറത്തുക എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തിയ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ ഒട്ടും വരുമാനമില്ലാത്ത കാലഘട്ടത്തിൽ സ്വപ്നം കാണുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഈ ഒരു സ്വപ്നം കാണുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് ഇത് പ്രായോഗികമാക്കാമെന്ന് അച്ഛൻ ചിന്തിച്ചു തുടങ്ങിയത് അറിയാവോ പണ്ട് പപ്പയുടെ ചെറുപ്പകാലത്ത് വീടിൻ്റെ സൈഡിൽ റബ്ബർ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മരുന്ന് തളിക്കാനായിട്ട് മുംബൈയിൽ നിന്നൊക്കെ ഹെലികോപ്റ്റേഴ്സ് വരുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് പപ്പ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അന്ന് മുതലേ ഈ പറക്കുന്ന സാധനങ്ങളോട് ഭയങ്കര ക്രേസ് ആയിരുന്നു അപ്പം അന്ന് അവരുടെ അടുത്ത് പോയി നിൽക്കുകയും അവരോട് സംസാരിക്കുകയും അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് അവർ ഓരോ സീസണിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സീസൺ അടുത്ത സീസണിൽ വന്നപ്പോൾ അവരുടെ ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോഡൽ പപ്പ ഉണ്ടാക്കിയായിരുന്നു ഒരു കയറി ഇരിക്കാൻ പറ്റിയൊരു മോഡൽ 1989 അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് പപ്പയുടെ ഈ ഒരു പാഷൻ ആദ്യകാലഘട്ടത്തിൽ ഇത് കണ്ടു അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിയതൊക്കെ അത് ആദ്യ കാലഘട്ടങ്ങളിൽ പപ്പ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ ടൈമിലൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അങ്ങനെ അവര് പിറ്റേ വർഷം വന്നപ്പോൾ അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയത് ഇവിടെ പല സ്ഥലത്ത് പോയിട്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് ആ ഒരു ടൈമിൽ അത് ഉണ്ടാക്കിയത് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിന് എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് അത്രയും പൈസ മുടക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എഞ്ചിനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന്റെ ഒരു മോഡലായിരുന്നു അത് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ജേണി പിന്നെ പിന്നെ എത്തിയാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇപ്പൊ ഒരു 30-32 വർഷമായി ഈ ആദ്യ സമയത്ത് ഈ പൈസ ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫറായിട്ടും മറ്റ് ജോലികൾക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനാ പറഞ്ഞില്ലേ 1989 ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് അവര് ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി അപ്പൊ അവര് പോകാൻ നേരത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് ക്രേസ് ഉള്ള ഒരാളായതുകൊണ്ട് അവർ അതിൽ അവരുടെ ഹെലികോപ്റ്ററിൽ കയറ്റിയിരുത്തി ഒരു റൗണ്ട് ഫ്ലൈ ചെയ്തിട്ടാണ് തിരിച്ചു പോയത് അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ കിട്ടി അത് കഴിഞ്ഞിട്ട് അവരുടെ ഇന്ന് കാർഡൊക്കെ വാങ്ങിച്ചു വിസിറ്റിംഗ് കാർഡൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ വാങ്ങിച്ചു അവർ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തിട്ട് പോയി എന്നിട്ട് ബോംബെയിലേക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 19-ാമത്തെ വയസ്സിൽ അരോറിയാതെ ബോംബെക്ക് പോയി ഈ വിസിറ്റിംഗ് കാർഡ് വെച്ച് കണ്ടുപിടിച്ചു അപ്പൊ അവരങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരാൾ അവിടെ നിന്ന് വരുന്നു കേട്ടോ അവർ അവിടുത്തെ അവരുടെ ജുഹു എയർബേസിലായിരുന്നു അവര് അതൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പിന്നെ ഇന്ത്യ ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ഇന്ത്യ ഫുള്ള് ഇങ്ങനെ ട്രാവൽ ചെയ്തു ഇതിനെപ്പറ്റി കാണാനും പഠിക്കാനും അറിയാനൊക്കെ ആയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്തു അങ്ങനെ തിരിച്ചെത്തിയിട്ടാണ് പിന്നീടുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പൈസ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പൈസ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫറായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ അന്ന് ക്യാമറകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ആ ടൈമിലൊക്കെ ഇവിടെ പോയ ബോംബെയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ അങ്ങനെ ചെയ്ത് പിന്നെ ഇലക്ട്രോണിക്സിന്റെ പരിപാടികൾ പഠിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് ഇവിടെ വന്ന് അങ്ങനെ ചെയ്യുകയായിരുന്നു അപ്പൊ ശരിക്കും ഈ ബോംബെയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മനസ്സിൽ മുഴുവനും പറക്കണമെന്ന് പറയുന്ന ഒരു മോഹമായിരിക്കല്ലേ അതെ അതെ മനസ്സിൽ ഇതിനെപ്പറ്റി കാണണം ഇതിപ്പം ആദ്യമായിട്ടൊരു സാധനം കാണുന്നല്ലേ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന സംഭവം അതിന് മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് ആദ്യം കാണണം അപ്പൊ അതിനെപ്പറ്റി അത് ഇനിയും കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പോയി ഇതിനെപ്പറ്റി അറിയണം ഇനിയും പറക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോകണം എന്നുള്ള ആ ഒരു ടൈമിൽ ആഗ്രഹം കൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് പോയത് തപ്പി അവിടെ ചെന്നു ഈ ഇപ്പോ കമ്മ്യൂണിക്കേഷന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണോ ഉള്ളത് ആ അവസ്ഥയിൽ എങ്ങനെയാ ഇവരോടൊക്കെ ഇത്രയും കൃത്യമായിട്ട് തന്റെ മോഹമൊക്കെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ സാധനം അതിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു ഈ സൈൻ ലാംഗ്വേജിന് ഒരു ലാംഗ്വേജ് ബാരിയർ അവിടെ വരുന്നില്ല
അങ്ങനെ ഒരു ഗുണമുണ്ട് അവിടെ. അത് നമുക്ക് ഏതൊരു മനുഷ്യനും ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു അക്യുറസി കിട്ടില്ലെങ്കിലും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ തപ്പിപ്പിടി ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് പോകുന്ന ഒരു 19 വയസ്സുള്ള ഒരാള് സംസാരിക്കാൻ കേൾക്കാൻ ഇതിൽ ആകെ ഒരു വിസിറ്റിംഗ് കാർഡേ കയ്യിലുള്ളൂ. അപ്പൊ അങ്ങനെ അത് തപ്പിപ്പിടിച്ച് വിസിറ്റിംഗ് കാർഡിന്റെ അഡ്രസ് കാണിച്ച് 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 അങ്ങനെ ചെന്നു. അവിടെ ചെന്നപ്പം അവിടുത്തെ ആൾക്കാർക്ക് അറിയാം, കാരണം കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ആണ് കുറച്ച് നാൾ അവിടെയൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ നിന്നും ട്രാവലിംഗ് ആയിരുന്നു. ഒരു ടെക്നോളജിക്കലി പഠിക്കണമല്ലോ നമ്മളപ്പോ, അതിനകത്തൊരു സയൻസ് ഉണ്ടല്ലോ. ഈ സയൻസ് ഒക്കെ വായിച്ചു മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ വിദ്യാഭ്യാസം നേടിയിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷേ ഇത് ഇതിനെ ഇപ്പം ഇംഗ്ലീഷിലാണല്ലോ ഇതിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ. അന്ന് അവിടെ ഈ ജുഹൂലിൽ ചെന്നപ്പോൾ അവിടെ കുറെ വേണ്ടാതെ അവർ മാറ്റിയിട്ടിരിക്കുന്ന കുറെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് പുള്ളി കളക്ട് ചെയ്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വായിക്കാൻ വേണ്ടി തന്നെ പുള്ളി ഇംഗ്ലീഷ് പഠിച്ചു. അത്ര ഹൈ നോളജിലേക്ക് അല്ലെങ്കിലും അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ പുള്ളി സ്വന്തമായിട്ട് തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിന് പഠിച്ചെടുത്തു. എന്നിട്ട് അതൊക്കെ നോക്കി അതൊക്കെ ബുക്സ് ഒക്കെ വായിച്ച് റെഫർ ചെയ്ത് ഇതിന്റെ കുറെ കാര്യങ്ങളെ പറ്റി സ്വന്തമായിട്ട് തന്നെ പഠിച്ച് ചെയ്ത് 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 അങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. അപ്പം ഈ ഇതിന്റെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഉണ്ടാക്കുന്ന സമയത്ത്, ഈ ടെക്നിക്കൽ നോളജിന്റെ അപര്യാപ്തത കൊണ്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആരോട് ചോദിച്ചിട്ട് എങ്ങനെയായിരിക്കും മനസ്സിലാക്കി? അത് സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം പപ്പ 4 പ്ലെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4-ാമത്തെ ഇതാണ് പുള്ളി ഇത് ഫ്ലൈ ചെയ്ത്. അപ്പൊ ആദ്യത്തെ പ്ലെയിൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ എഞ്ചിൻ ഇല്ലായിരുന്നു. അതിന് ഒന്നും അറിയത്തില്ലാത്ത ഒരു ടൈമിൽ ഹെലികോപ്റ്റർ ജസ്റ്റ് കണ്ടിട്ട് അതിന്റെ ഒരു മോഡലാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കുറെ ജോലികളൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഇതിന്റെ നോളജിനെ പറ്റി പ്രോപ്പറായിട്ട് പുള്ളി പഠിച്ച് ആ ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് പഠിച്ച് പിന്നീട് ഒരെണ്ണം ഉണ്ടാക്കി. അപ്പൊ അവിടെ വന്ന കേസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ മെഷീനറി പുള്ളിയുടെ കയ്യിലില്ലായിരുന്നു. എഞ്ചിൻസോ കാര്യങ്ങളോ ഇല്ല. അതൊരു ബൈക്ക് എഞ്ചിൻ വെച്ചിട്ടായിരുന്നു ചെയ്ത്. അപ്പൊ അതിന് ഇനഫ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഫ്ലൈ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി തന്നെ ഇതിന്റെ മെഷീനറീസ് അന്വേഷിച്ച് പിന്നെ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് നടന്നാണ് ഇങ്ങനെ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എഞ്ചിൻസ് പർച്ചേസ് ചെയ്ത് അങ്ങനെ ചെയ്തതാണ് ഈ പ്ലെയിൻ. ഏതാണ്ട് ആ സമയത്ത് എത്ര രൂപയൊക്കെ ചെലവ്, പൈസ എത്ര രൂപ ചെലവായിട്ടുണ്ടാവും ഇതിന്? അന്ന് 2014 ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യുന്ന 2014 അപ്പൊ അന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറൌണ്ട് 14 lakhs അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് പപ്പ പറയുന്നത്. കാരണം ഇത് 6 വർഷം കൊണ്ടാണ് എടുക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പതിയെ പതിയെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് 6 വർഷം കൊണ്ടാണ്. അവസാനം നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഇതിലായതുകൊണ്ട് പ്രോപ്പർ ആയിട്ടൊരു കറക്റ്റ് കാൽക്കുലേഷൻ ഇല്ല. അതാണ്ട് അറൌണ്ട് ഒരു ഫിഗർ അത്രയും വരും എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ല, ആ സമയത്ത് ഇത് അല്ല, നമ്മളല്ല അത് ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തത്. നമ്മള് ഇപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ പപ്പാടെ ഒരു പപ്പ പണ്ടൊരു ഇതുപോലെ അന്വേഷിച്ച് നടന്ന സമയത്ത് ഒരിടയ്ക്ക് ആദ്യത്തെ പ്ലെയിൻസ് ഒരെണ്ണം ഉണ്ടാക്കി കോളേജിന് കൊടുത്തായിരുന്നു. അപ്പൊ പറഞ്ഞില്ലേ 2005 ഫ്ലൈ ചെയ്യാതെ പോയി ആ പ്ലെയിൻ. നമ്മള് 2005 ഒരു കോളേജിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ അത് കുറെ പത്രത്തിലും വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു റിട്ടയർഡ് വിങ് കമാൻഡർ ഉണ്ടായിരുന്നു, SK J Nair എന്ന് പറഞ്ഞു. പുള്ളി ഇതുപോലത്തെ അൾട്രാലൈറ്റ്സ് ഒക്കെ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് ഫ്ലൈ ചെയ്ത് ഒരു ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ പുള്ളി ഇത് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിനെ ചെന്ന് കണ്ടപ്പോൾ പുള്ളി അവിടുത്തെ പ്ലെയിൻസിന്റെ കുറച്ച് വർക്ക്സ് ഒക്കെ കൊടുത്തായിരുന്നു. അവിടെയൊക്കെ ചെറിയ വർക്കുകൾ ഇതിന്റെയൊക്കെ വർക്കുകൾ കൊടുത്തായിരുന്നു. അപ്പൊ പുള്ളിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ വിട്ടിട്ടാണ് പിന്നെ 5-6 വർഷം നീണ്ടു നിന്ന് ഈ ഒരു സംഭവം. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പുള്ളിനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി പറഞ്ഞു പുള്ളിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ഞാൻ ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് അംബാസമുദ്രം തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ അവിടെ ഇത് നമ്മൾ ലോറിയിൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇതെല്ലാം അസംബിൾ ചെയ്ത് പ്രോപ്പറായിട്ട് അസംബിൾ ചെയ്ത് പുള്ളി വന്നെല്ലാം ചെക്ക് ചെയ്ത് പുള്ളിയാണ് ഫസ്റ്റ് ഫ്ലൈ ചെയ്ത് പുള്ളി ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്ത് 2014 April 10 ഇതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പം അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിയുടെ ആ അവിടെ ഒരു ഹാങ്ങറിൽ തന്നെ ഇത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു 2018-19 വരെ. അപ്പം നമ്മൾ അതിന്റെ ഇടയ്ക്ക് 2 മാസം കൂടുമ്പോ ഒക്കെ പോയി ജസ്റ്റ് ഫ്ലൈയിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ ആദ്യം? ആ ഇത് തന്നെയാണ് മനസ്സിൽ. ഇത് അത് 2019 ഇതിന്റെ ഇപ്പൊ കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് അല്ല കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇത് ശരിക്കും പറക്കാവുന്ന കണ്ടീഷനിലാണ്. ആ ഇതിപ്പോ പറക്കാവുന്ന കണ്ടീഷനിലാണ്. ഇതിന്റെ ഇതിപ്പം ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വെക്കാനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് വലിയൊരു പ്ലെയിൻ ആണ്. അപ്പൊ ഇവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് പകുതി കൂടുതൽ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ടെയില് വിങ്സ് ഒക്കെ വരാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഇത് കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പിന്നിട്ട് ഇതും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്, അങ്ങനെ ഒരു പ്രോപ്പർ സപ്പോർട്ടൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. കാരണം ഇന്ത്യയിലെ റൂൾസ് ഇതിനെ നമ്മൾ അത്രയധികം ഫ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. വിമാനമാണ് ഒഫീഷ്യലി എന്നാൽ എബിയും ഈ ഇൻസ്പിറേഷൻ ആണെന്ന് പറയുന്നു. ആ ഒരു കഥ എന്ന് പറഞ്ഞുതരുമോ? പപ്പാടെ ഒരു പ്രോഗ്രാം ഋത്വിക് റോഷന്റെ ഒരു പ്രോഗ്രാം വന്നായിരുന്നു, HRX Heroes എന്ന് പറഞ്ഞ ഡിസ്കവറി പ്രോഗ്രാം, ഡിസ്കവറി ചാനലിലെ. അപ്പം അതിനൊക്കെ മുമ്പ് ഈ ഇതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ സമയത്ത് എബിയുടെ ടീം നമ്മളെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു ഇങ്ങനെ
ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മളെ വന്ന് കണ്ട് നമ്മുടെ കഥകളെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചോദിച്ചാൽ നമ്മളോട് കുറേ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നത് ഒരു വാർത്തയിലൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ അത് പ്ലാൻ ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ വലിയ ഇതൊന്നും ഉണ്ടായില്ല, ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞു അവരുടെ ഒരു ക്രൂ ഒന്നും അവർക്ക് ടീമൊന്നും ഫോം ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ എന്താ സംഭവങ്ങളൊന്നും അറിയില്ല, അങ്ങനെ പടം വരുമോന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഡിസ്കവറിയുടെ പ്രോഗ്രാം വന്നു. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ബേസിൽ കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസിലേക്ക് എത്തി, കുറച്ചുകൂടെ ഇതായി. അപ്പോഴാണ് നമ്മുടെ വിമാനത്തിൻ്റെ ടീം നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. വിമാനത്തിൻ്റെ ടീം വന്നു. അപ്പോൾ നമ്മൾ ഇവർ പ്രോപ്പറായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിയിൽ പോയി. അപ്പോഴാണ് ഇപ്പോൾ ഇവർ പഴയ അവർ പിന്നെ ആ ടീം പിന്നെ വന്നു നമുക്ക് തരണം എഗ്രിമെൻ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായി അവർ തമ്മിൽ, നമ്മൾ തമ്മിലല്ല, അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി. അപ്പോൾ അത് ചെറിയ സംഭവങ്ങളൊക്കെ ആയി. അത് ഫെഫ്കെയിൽ എന്തോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ അത് സോൾവ് ആയി. പിന്നെ പപ്പ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല, ഒരു ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് രണ്ടും ഇങ്ങനെ ആയി പോയി. ആദ്യം എബി എന്ന് പറയുന്നൊരു സിനിമ വന്നു. അപ്പോൾ വിമാനം പിന്നെ ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അതും ഇറക്കി. ഇപ്പോഴും ഒരുപാട് ചെറിയ ചെറിയ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത് അത് ശരിക്കും ക്രൈസിന് വേണ്ടിയിട്ടാണോ അതേ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്? രണ്ടും ഉണ്ട്. അതായത് ഇത് ശരിക്കും ഇന്ത്യയിലേക്ക് അധികം വരാത്ത ടൈപ്പ് ഒരു സ്പോട്ടാണ്. മോഡൽ എയർപ്ലെയിൻ ഫ്ലൈയിങ് എന്നൊക്കെ അതിന് പറഞ്ഞത്, 3D എയറോബാറ്റിക്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും കയറിയിരുന്ന് പറഞ്ഞ വിമാനമായിരുന്നു, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ടോയ്സ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതൊന്നും ടോയ്സ് അല്ല, ഇതൊക്കെ ഏറ്റവും ഒരു മെയിൻ സ്ട്രീം ഹോബിയുടെ ഭാഗമാണ് മോഡൽ എയർപ്ലെയിൻസ്, എയറോ മോഡലിംഗ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു നമ്മൾ പപ്പ വണ്ടു മുതലേ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു 8 വർഷമായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഫ്ലൈയിങ്ങും മേക്കിംഗും ഒക്കെ ഉണ്ട്. ഇത് ജോഷോയുടെ ശരിക്കുള്ള പിച്ചിങ് ഇതിൽ ഏത് ഏരിയയിലാണ്? ഞാനിത് മോഡൽ എയർപ്ലെയിൻ ഫീൽഡിലാണ്. ശരിക്കും എനിക്ക് ഈ വലിയ പ്ലെയിനുകളോടും റിയൽ ഫ്ലൈയിങ്ങിനോട് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് ഇപ്പോൾ നമുക്കത് ഇപ്പോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് ചെയ്യുന്നതാണിത്. നമുക്ക് ഇപ്പോൾ ഞാനിപ്പം പൈലറ്റിംഗ് കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ബട്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, 50 ലക്ഷം 60 ലക്ഷം രൂപ അറൗണ്ട് വരും നമ്മളത് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്കതിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ. ഇപ്പോൾ നമ്മുടെ ക്രോസ് വിൻഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഡ്രോൺസിൻ്റെ സെയിൽസ് സർവീസസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഷോസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളിൽ കൂടെ നമ്മൾ ഗ്രാജുവലി വളർന്ന് അതിലേക്ക് തന്നെ പോകാനാണ് പ്ലാൻ, വലിയ റിയൽ ഫ്ലൈയിങ്ങിലേക്ക് തന്നെ പോകാനാണ് പ്ലാൻ. അന്ന് ഈ വിമാന സിനിമ എടുക്കുന്ന സമയത്ത് പൃഥ്വിരാജിനെയൊക്കെ പോയി കണ്ട്, ആ ടീമിൻ്റെ ഭാഗമായിരുന്നല്ലോ, ആ ഒരു അനുഭവം ഒന്ന് പറയാൻ പറയൂ. ആ ഒരു ടീമിന്റെ ഭാഗമായിരുന്നു. അപ്പം അവിടെ പപ്പ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് സീനിൽ വരുന്നുണ്ട് വേറൊരു ഇതില്. അപ്പം അപ്പോ മൈസൂർ ആ സ്ഥലത്തൊക്കെ ആയിരുന്നു ഷൂട്ടിങ്. പപ്പ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ അധികം പരിചയമല്ലാത്തൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമല്ലേ. എനിക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ പപ്പയോട് ചോദിക്കൂ. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നുള്ളത് ഒന്ന് ചോദിക്കൂ ജോഷ. പുള്ളിയുടെ പുതിയ പുതിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ പുതിയ ഈ ടെക്നോളജിയുടെ പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പുള്ളിയുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇതില്ല. പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഇതില്ല. ഇപ്പോൾ നമുക്ക് വേറെയും കുറേ ലോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ഒരു ഫൈനാൻഷ്യൽ ഇതിനിപ്പോൾ അത് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐഡിയാസ് ഇപ്പോഴും ഉണ്ടെന്നാണ്. ഈ പറക്കണമെന്ന മോഹത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉള്ളത് കുറച്ച് ഒരുപാട് ഐഡിയാസ് മനസ്സിലുണ്ട്. അതൊക്കെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്ന ഒരു ജോഷോയും ഒപ്പം പപ്പയും ജോഷോയുടെ വഴിയിൽ അതൊക്കെ കുറച്ച് പ്രായോഗികമായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കൃഷിക്ക് ആവശ്യമായ ഡ്രോൺസും പിന്നെ മറ്റു തരത്തിലുള്ള ഡ്രോൺസും ഒക്കെ ഉണ്ടാക്കുകയും ഒപ്പം എയർ മോഡലിംഗിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്യുന്ന ജോഷയെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ഈ പപ്പയുടെ ആഗ്രഹത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ജോഷയുടെ മനസ്സിലുള്ള കുറെ പ്രായോഗിക ആശയങ്ങൾ. ഇതിനൊക്കെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കും മനസ്സിൽ ആഗ്രഹം തോന്നുന്നു. കാരണം ഒരുപാട് ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ടു പേരാണ്. അത് ഈ സജി തോമസ് മാത്രമല്ല ജോഷോയും ആ വഴിയിൽ തന്നെയാണെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഇവരെ രണ്ടുപേരെയും കണ്ടുമുട്ടിയതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എൻ്റെ മനസ്സിൽ ഈ ജീവിതം ജീവിക്കുന്നവർ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഉള്ളത്.